നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇസ്രയേലും ഇറാനും പോർമുന കടുപ്പിച്ചു നിൽക്കുന്ന ഘട്ടത്തിലാണ് ഇപ്പോൾ ഒരു പൊളിച്ചെഴുത്ത് ബെഞ്ചമിൻ നെതന്യാഹു നടത്തിയിരിക്കുന്നത്. അതായത് യോവ് ഗാലന്റിനെ പുറത്താക്കുന്നു. പ്രതിരോധ മന്ത്രിയെ ഈ ഘട്ടത്തിൽ പുറത്താക്കുന്നത് അഭികാമ്യമാണോ, ഇത് നല്ല സൂചനയാണോ എന്നുള്ള ചോദ്യങ്ങൾ പല വഴിക്ക് വരികയാണ്. എങ്ങനെയാണ് യോവ് ഗാലന്റ് പുറത്തുപോയത്? എന്താണ് ബെഞ്ചമിൻ നെതന്യാഹുവിനെ ചൊടിപ്പിച്ചത്? അങ്ങനെ പലതരത്തിലുള്ള ചോദ്യങ്ങൾ നിൽക്കുകയാണ്. എന്നാൽ ഇപ്പോൾ പുറത്തുവരുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം, ഹരേദി ജൂതന്മാർക്ക് നേരെ കൈവച്ചതാണ് യോവ് ഗാലന്റിന്റെ പണി പോകാൻ കാരണമെന്നുള്ള തരത്തിലാണ് ചർച്ചകൾ വരുന്നത്. പാശ്ചാത്യ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നത് ഇത് തന്നെയാണ്. അതായത് ഒരു വർഷത്തിലധികമായി നീണ്ടുപോകുന്ന യുദ്ധം ഇസ്രയേൽ സൈനികർക്ക് ശാരീരികമായും മാനസികമായും ക്ഷീണമുണ്ടാക്കിയിട്ടുണ്ടെന്ന് യോവ് ഗാലന്റ് പല പ്രാവശ്യം വ്യക്തമാക്കിയിരുന്നു. ഈ സാഹചര്യത്തിൽ യോവ് ഗാലന്റിന്റെ നിർദ്ദേശത്തെ തുടർന്ന് ഇസ്രയേലിൽ നിർബന്ധിത സൈനിക സേവനം ഏർപ്പെടുത്തിയിരുന്നു. ഇസ്രയേൽ സൈന്യത്തിലേക്ക് 7000 ജൂത വംശത്തിലെ ഹരേദി വിഭാഗക്കാരായവരെ നിയമിക്കാനുള്ള നീക്കം ഗാലന്റ് നടത്തിയിരുന്നു. ഇതാണ് യോവ് ഗാലന്റ് ഇപ്പോൾ പുറത്തു പോകാൻ കാരണമായത് എന്നാണ് വിവരങ്ങൾ. അതായത് ഹരേദി ജൂതന്മാർ സൈനിക സേവനത്തിന് തയ്യാറായിട്ടുള്ളവരല്ല. അവർ മതവുമായി ഇഴുകിച്ചേർന്ന് കഴിയുന്ന ഓർത്തഡോക്സ് ആയിട്ടുള്ള ജൂത വിഭാഗമാണ്. തോറയാണ് ഇവരുടെ മതഗ്രന്ഥം. അതിൽ പറഞ്ഞ്, അതായത് തോറയിലുള്ളത് തങ്ങൾ യുദ്ധം ചെയ്യുന്നവരല്ല എന്നാണ്. അപ്പോൾ ഈ ജൂതവംശത്തിലെ തന്നെ ഒരു വിഭാഗമാണ് ഹരേദി വിഭാഗക്കാർ. ഇവരിൽ നിന്ന് വലിയൊരു വിഭാഗം ചെറുപ്പക്കാരെ നിർബന്ധിതമായി യോവ് ഗാലന്റ് സൈനിക പരിശീലനത്തിന് ഉപയോഗിച്ചിരുന്നു. ഇത് തന്നെയാണ് സർക്കാരിന് നേരെ ജനം ഇളകാൻ കാരണമെന്നും ഹരേദി വിഭാഗക്കാർ നെതന്യാഹുവിന് നേരെ വലിയ രീതിയിൽ പ്രതിഷേധിച്ച് രംഗത്തേക്കിറങ്ങി എന്നുള്ള വിവരങ്ങളും ഒക്കെ തന്നെ പുറത്തു വന്നിരുന്നു. ഇത് ബെഞ്ചമിൻ നെതന്യാഹുവിനെ ചൊടിപ്പിച്ചു എന്നാണ് വിവരങ്ങൾ. അതായത് ഹരേദി ജൂതരെ സൈനിക സേവനത്തിന് നിർബന്ധിക്കുന്ന ഘട്ടത്തിൽ പോലും ബെഞ്ചമിൻ നെതന്യാഹു അത്തരത്തിലൊരു നീക്കം വേണ്ട എന്ന് യോവ് ഗാലന്റിനോട് പറഞ്ഞിരുന്നു. എന്നാൽ ഹമാസുമായി മാത്രമല്ലല്ലോ ഇസ്രയേൽ യുദ്ധം ചെയ്തുകൊണ്ടിരുന്നത്. ലെബനനിലും യമനിലും അതോടൊപ്പം തന്നെ ഇറാനിലേക്കും യുദ്ധത്തിന്റെ പോർമുന കടുപ്പിച്ച് നിൽക്കുന്ന ഘട്ടമായിരുന്നു. ആ സമയത്ത് കൂടുതൽ സൈനിക ശേഷി വർദ്ധിപ്പിക്കേണ്ട ഒരു സാഹചര്യമുണ്ടായി. ഈ ഘട്ടത്തിലാണ് യോവ് ഗാലന്റിന് ഹരേദി ജൂതരെ നിർബന്ധിക്കേണ്ടി വന്നത്. എന്നാൽ ഇത് പണി പാളി എന്നുള്ളതാണ് ഇപ്പോഴത്തെ വിവരങ്ങൾ. ഇവരെ സൈന്യത്തിൽ നിയമിക്കുന്ന കാര്യത്തിൽ ഗാലന്റ് കാട്ടിയ അമിത താല്പര്യത്തിനെതിരെ പല ഭാഗങ്ങളിൽ നിന്നും വിമർശനം ഉയർന്നു വന്നിരുന്നു. ഈ വിമർശനമാണ് ഗാലന്റിനെ പുറത്താക്കിയത് എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. അതേസമയം പ്രതിരോധ മന്ത്രി എന്ന നിലയിൽ ഗാലന്റ് മികച്ച പ്രവർത്തനമാണ് നടത്തിയതെന്ന് അമേരിക്ക ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുണ്ട്. പുതിയ പ്രതിരോധ മന്ത്രിയുമായും മികച്ച സഹകരണം തുടരാനാണ് അമേരിക്ക ആഗ്രഹിക്കുന്നതെന്ന് വൈറ്റ് ഹൌസ് വൃത്തങ്ങൾ വ്യക്തമാക്കി. ഇസ്രയേലി സൈന്യത്തിൽ ചേരുന്നത് നിയമത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും അൾട്രാ ഓർത്തഡോക്സ് കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ള യുവാക്കളെ സംബന്ധിച്ചിടത്തോളം, അതായത് ഹരേദി ജൂതന്മാരെ സംബന്ധിച്ചിടത്തോളം, സൈന്യത്തിൽ ചേരുന്നത് സാമുദായിക മാനദണ്ഡങ്ങളുടെയും സംസ്കാരത്തിന്റെയും ലംഘനമായാണ് ഇവർ കാണുന്നത്. ഇവരുടെ മതഗ്രന്ഥത്തിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഈ മതഗ്രന്ഥം പറയുന്നത് എന്താണോ അതിനനുസരിച്ച് ജീവിക്കുന്ന ഒരു വിഭാഗമാണ് ഹരേദി ജൂതന്മാർ. ഇവർ പഠനത്തിനും മതപഠനത്തിനും മാത്രമാണ് പ്രാധാന്യം കൊടുക്കുന്നത്. ഇത് മാത്രമല്ല, ഇസ്രയേൽ ഗാസയിൽ ആക്രമണം തുടങ്ങിവെച്ച ഘട്ടത്തിൽ അതിനുശേഷം പിന്നീട് ഇങ്ങോട്ട് ബെഞ്ചമിൻ നെതന്യാഹുവിന് വലിയ തലവേദന സൃഷ്ടിച്ച് ഹരേദി ജൂതന്മാർ പ്രതിഷേധം ഘടിപ്പിച്ച് രംഗത്ത് വന്നിരുന്നു. നിർബന്ധിത സൈനിക സേവനം നടപ്പാക്കുന്നതിനെതിരെയായിരുന്നു ഇസ്രയേലിലെ തീവ്ര ഓർത്തഡോക്സ് ജൂതന്മാരുടെ പ്രതിഷേധം ശക്തമായത്. വലിയ പ്രതിഷേധങ്ങൾക്കിടയിലാണ് ഹരേദി ജൂത വിഭാഗക്കാരെയും നിർബന്ധിത സൈനിക സേവനത്തിന് തെരഞ്ഞെടുക്കാൻ സർക്കാർ തീരുമാനിച്ചത്. ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത് യോവ് ഗാലന്റ് ആയിരുന്നു. സൈനിക സേവനത്തിൽ ചേരാൻ മടിക്കുന്ന ഹരേദി ജൂത വിഭാഗങ്ങൾക്ക് അവരുടെ മതസ്ഥാപനങ്ങൾക്കുള്ള സാമ്പത്തിക സഹായം നിരോധിക്കും എന്നുവരെ ഒരു ഭീഷണി യോവ് ഗാലന്റിൽ നിന്ന് മുൻപുണ്ടായിരുന്നു. ഇസ്രയേൽ ജനസംഖ്യയുടെ 13% വരും ഈ ഹരേദി ജൂതന്മാർ. ഇവരിൽപ്പെട്ട ഏകദേശം 99 ലക്ഷം പേർ നിലവിൽ സൈനിക സേവനം അനുഷ്ഠിക്കുന്നില്ല. പകരം ഇവരുടെ ജീവിതം മതഗ്രന്ഥമായ തോറ പഠിക്കാനായി സമർപ്പിച്ചിരിക്കുകയാണ്. 18 വയസ്സിന് മുകളിലുള്ള എല്ലാവരും സൈന്യത്തിൽ സേവനം അനുഷ്ഠിക്കണമെന്നാണ് ഇസ്രയേൽ നിയമം. പുരുഷന്മാർക്ക് 32 മാസവും സ്ത്രീകൾക്ക് 24 മാസവുമാണ് നിർബന്ധിത സൈനിക സേവനം. എന്നാൽ ഇതിൽ നിന്ന് ഹരേദികളെ ഒഴിവാക്കിയത് പതിറ്റാണ്ടുകളായി തുടരുന്ന തർക്ക വിഷയമാണ്. ഇതാണ് ഗാസ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ രൂക്ഷമായി മാറിയതും ഇപ്പോൾ ഗാലന്റിന്റെ കസേര തെറിക്കാൻ കാരണമായതും എന്നാണ് വിവരങ്ങൾ.
ഇതുമാത്രമല്ല 21% വരുന്ന അറബ് ന്യൂനപക്ഷവും സൈനിക സേവനത്തിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ജൂത വിഭാഗക്കാരെല്ലാവരും സൈനിക സേവനം അനുഷ്ഠിച്ചിരിക്കണം എന്നാണ് സർക്കാർ പറയുന്നത്. പഠനം ഉപേക്ഷിച്ചവരെ അടക്കം സൈന്യത്തിൽ ചേർക്കാനായി അധികൃതർ ജൂത സെമിനാരി തലവന്മാരുമായി ചർച്ചകൾ നടത്തിയിരുന്നു. സൈന്യത്തിൽ ഹരേതികൾക്ക് മാത്രമായി യൂണിറ്റ് ആരംഭിക്കുന്ന കാര്യവും യോവ് ഗ്യാലന്റ് പരിഗണിച്ചിരുന്നു. എന്നാൽ സൈന്യത്തിലേക്കുള്ള റിക്രൂട്ട്മെന്റ് അവഗണിക്കണമെന്ന് പല പുരോഹിതന്മാരും വിദ്യാർത്ഥികളോട് നിർദ്ദേശിച്ചിരുന്നു. ഹരേതി വിഭാഗക്കാരെ ഇതിൽ നിന്ന് ഒഴിവാക്കണമെന്ന് മതപുരോഹിതനായ മുൻ സെഫേർദി ചീഫ് റബ്ബി ഇസാക് യോസഫ് അധികൃതരോട് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. തോറയുടെ പുത്രന്മാരായ പണ്ഡിതന്മാരെ സൈനിക സേവനത്തിൽ നിന്ന് ഒഴിവാക്കണം. നിലവിൽ പഠനം നിർത്തിയവരെയും സൈന്യത്തിലേക്ക് അയക്കരുത്. അവിടെ പല മോശം കാര്യങ്ങളും നടക്കുന്നുണ്ട്. അതിനാൽ അങ്ങോട്ട് പോകാൻ പാടില്ല എന്നാണ് ഇസാക് യോസഫ് പറഞ്ഞത്. നിർബന്ധിത സൈനിക സേവനം നടപ്പാക്കിയാൽ ഇസ്രയേലിൽ നിന്ന് കൂട്ടത്തോടെ രാജ്യം വിടുമെന്ന് അദ്ദേഹം നേരത്തെ സർക്കാരിന് മുന്നറിയിപ്പ് നൽകിയിരുന്നു. നിങ്ങൾ ജനങ്ങളെ സൈന്യത്തിൽ ചേരാൻ നിർബന്ധിച്ചാൽ എല്ലാവരും വിദേശത്തേക്ക് പോകുമെന്ന് യോസഫ് വ്യക്തമാക്കിയിരുന്നു. ഞങ്ങൾക്ക് സ്വന്തമായി ടിക്കറ്റ് എടുക്കും. ഞങ്ങളെ സൈന്യത്തിലേക്ക് നിർബന്ധിക്കാനാകില്ല. സർക്കാരും ഇതിന് കൂട്ടുനിൽക്കുകയാണ്. മതപഠന സ്ഥാപനങ്ങളില്ലെങ്കിൽ സൈന്യത്തിന് വിജയിക്കാനാകില്ല എന്ന് ഈ മതേതര ആളുകൾ മനസ്സിലാക്കണമെന്ന് റബ്ബി യോസഫ് വ്യക്തമാക്കിയിരുന്നു. ഇത്തരത്തിൽ വലിയ രീതിയിൽ പ്രതിഷേധങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ ഇപ്പോൾ വീണ്ടും ഹരേതി ജൂതരെ സൈന്യത്തിലേക്ക് കൊണ്ടുവരാൻ യോവ് ഗ്യാലന്റ് തീരുമാനിച്ചിരുന്നു. നിർബന്ധിത സൈനിക സേവനത്തിന് അദ്ദേഹം എല്ലാ നീക്കങ്ങളും നടത്തുകയും ചെയ്തിരുന്നു. ഈ ഒരു ഘട്ടത്തിൽ ഹരേതി ജൂതന്മാർ വലിയ രീതിയിൽ ഇളകി ബെഞ്ചമിൻ നെതന്യാഹുവിന് നേരെ ഇറങ്ങുകയായിരുന്നു. ഭരണകൂടം സ്തംഭിക്കുന്ന രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഇവർ ഇസ്രയേലിന്റെ പല കോണിലും നടത്തിയിരുന്നു. ഇത് ആഭ്യന്തര പ്രതിസന്ധികൾ രൂക്ഷമാക്കുമോ എന്നുള്ള ഭയം ബെഞ്ചമിൻ നെതന്യാഹുവിനുണ്ടാക്കി. അതുകൊണ്ടാണ് ഇപ്പോൾ ബെഞ്ചമിൻ നെതന്യാഹു യോവ് ഗ്യാലന്റിനെ പുറത്താക്കാൻ ഈ ഹരേതി ജൂതരുടെ പ്രതിഷേധം കാരണമായോ എന്നുള്ളതും ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. അതുതന്നെ ഒരു പ്രധാന കാരണമാണ് എന്ന് ഇസ്രയേൽ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.